ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും നമ്മുടെ സൂപ്പർ ഡ്രാഗൺ സ്പോട്ട് ലൈറ്റ് ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഇവൻ്റ് ആയിരുന്നു നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് റിവാർഡ്സ് ക്ലെയിം ചെയ്യാനുണ്ട്. നേരെ പോകാൻ വെച്ചാൽ കുറച്ച് നമ്മുടെ സൂപ്പർ മെഡൽസ് ഉണ്ട്, അത് ജസ്റ്റ് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഗോബ്ലിൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോബ്ലിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഗോബ്ലിൻ എക്സ്പ്ലോറർ സെറ്റാണ്, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ടയറിലേക്ക് തിരിച്ചു പോകാം. നമുക്ക് കുറച്ച് നമ്മുടെ സൂപ്പർ മെഡൽസ് കിട്ടിയ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ സ്പെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നമ്മുടെ ഫയർ ബോൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. സോ 3,100 മെഡൽസ് കൊടുത്തിട്ട് വാങ്ങാം. ഫയർ ബോൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അപ്ഗ്രേഡ്സും അതുപോലെ തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളിലേക്ക് പോകാം. നേരെ നമ്മുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ബിൽഡിംഗ് കുറച്ചും കൂടെ എടുത്ത് നോക്കാം. അതിലേക്ക് നേരെ പോയി നോക്കാൻ വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഫയർ ബോൾ നമ്മുടെ വാർഡനെ എക്യുപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവൻ സെലക്ട് ചെയ്യാം. ഐസ് ഇത് സെലക്ട് ആവുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നീക്കി വെക്കാം. നമുക്ക് മറ്റേ ലൈഫ് ജെം മാറ്റിയിട്ട് വെക്കാം. ഫയർ ബോൾ ഫസ്റ്റ് 120 ഇത് മതി, ഷൈനി ഓർസ് മതി. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി നമ്മുടെ ഓർസ് പോകുന്ന വഴി അറിയില്ല. ലെവൽ 5 ആയിട്ടുണ്ട്. 6, 7, 8, 9 ഇടാൻ സ്റ്റാർ യുവർ വേണം. 9 ഇട്ടിട്ടുണ്ട്. 10 അടുത്ത ലെവലിലേക്ക് ഇടാനുള്ള ഷൈനി ഓർ നമ്മുടെ കയ്യിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ചെയ്തു നോക്കാം. സംഭവം ഉഷാറാൻ തോന്നുന്നു. എനിവേ, നമുക്ക് എന്തായാലും കുറച്ച് അറ്റാക്സ് ഒക്കെ ചെയ്തു നോക്കാം. നെക്സ്റ്റ് നമുക്ക് ടൗൺ ഹാൾ 6 ഈ ഒരു പ്രോഗ്രസ് ബേസിൽ ഈ ഒരു ഫയർ ബോൾ ചെറുതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഡിഫൻസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മോട്ടാർ അതുപോലെ തന്നെ ടെസ്ലാസും. ഗൈസ് നോക്ക് ഗൈസ്, അത് മൊത്തം പോയി. അത്രയ്ക്ക് ഡാമേജ് ഈ ഒരു ഫയർ ബോൾ കൊടുക്കുന്നുണ്ട്. സംഭവം ഉഷാറാൻ തോന്നുന്നു. നമുക്ക് എന്നാലും ഇനി മൾട്ടിപ്ലയർ ബാറ്റിൽ പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്ത് നോക്കാം ടൗൺ ഹാൾ 14. സോ ഒരു ബേസ് ഇട്ട് അറ്റാക്ക് ചെയ്യാം. കിട്ടിയിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ല. ഈ ഒരു ബേസ് കൊള്ളാം. നമുക്ക് എന്തായാലും അറ്റാക്ക് ചെയ്യാം. നമ്മുടെ സാപ്പ് ലെവലോടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഇപ്പോൾ അവർ ചിലപ്പോൾ മിസ്സായിപ്പോവും. ഇനി പോയാൽ അവർ സ്കാറ്റ് ഷോട്ടിന് പോയാൽ നമുക്ക് നല്ല ഈസിയായിട്ട് ട്രൈ ചെയ്യാം. ഒരു എർത്ത്ക്വേക്ക് സ്പെല്ല്, ബാക്കി ലൈറ്റ് സ്പെല്ല് യൂസ് ചെയ്യാം. നല്ലൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈസിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗോളം, അതുപോലെ തന്നെ ഒരു സൂപ്പർ ഓൾ ബേക്കർ, ഇനി ഐസ് ഗോളം, കിങ് ക്യൂന് ഡിപ്ലോയ് ചെയ്യാം. ഇനിയിപ്പോൾ ഈസിയായിട്ട് നമ്മുടെ ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്യണം, ചെറിയൊരു ഫണൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം ഉള്ളോട്ട് പോകും. ഈസിയായിട്ട് ഒരു ബലൂൺ അതുപോലെ തന്നെ ഒരു മിനിയൻ ഡിപ്ലോയ് ചെയ്യാം, ഒരു എൽസർ കളക്ടർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫണ്ട് സെറ്റാകും. ഇനി ഉള്ളിലേക്ക് പോയാൽ അവിടെ ഇപ്പോൾ എനിമി ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഹെഡ് ആൻഡ് റൈ യൂസ് ചെയ്യണം. കറക്റ്റ് പൊസിഷനിൽ അവിടെ ഒരു ടൊർണോ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹെഡ് ആൻഡ് റൈ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഫ്രീസ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഐസ് ഗോളത്തിൻ്റെ. ഇനിയിപ്പോൾ കിങ് ഉള്ളോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ കിങ് പെട്ടെന്ന് ആ ക്യൂവിനൊക്കെ എടുത്തരും. ഓക്കെ, ക്യൂവിന് കിട്ടിയിട്ടുണ്ട്, ഈഗിൾ കിട്ടിയിട്ടുണ്ട്, ഗ്രാൻഡ്മാൻ അൾട്ര കിട്ടും എന്ന് നോക്കാം. ഒരു ഹെഡ് ആൻഡ് സോറി ഒരു സൂപ്പർ ഓൾബേക്കർ യൂസ് ചെയ്യാം. അത് കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ക്യൂവിന് ഉള്ളോട്ട് പോകുന്ന ഡൗട്ടാണ്. ഉള്ളിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ടൗൺ ഹാൾ കിട്ടും. ആർ സി നീസായിട്ട് സെൻഡ് ചെയ്യണമെന്ന് ഡൗട്ട് വേണം. വേണ്ട, ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. ആർ സീനാം ലാസ്റ്റ് എൻഡിലേക്ക് ബാക്ക് എൻഡിലേക്ക് ഡിപ്ലോയ് ചെയ്യാം എന്തായാലും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലാവലും സ്റ്റാർട്ട് ചെയ്യണം. ഈ സൈഡിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ സെൻഡ് ഡിപ്ലോയ് ചെയ്യാം. ലാവ ഹോണ്ട് പുറകിൽ 2 സെറ്റ് ബലൂൺസ്, പിന്നെ ഗ്രാൻഡ് വാർഡൻ എയർ മോഡിൽ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ എനിമി ആർ സി ഉണ്ട്, കുറച്ച് പണി കിട്ടും. ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഹെഡ് ആൻഡ് ഡേസ് ഡിപ്ലോയ് ചെയ്യാം അതിൻ്റെ പുറകെയായിട്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ ബാക്കിയുള്ള ലാവ ഹോണ്ട്, പിന്നെ കുറച്ച് സെറ്റ് ബലൂൺസ് ഒക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ ആർ സീനെ അവിടെ തന്നെ കയറ്റി വിടാം. ആർച്ച് ഇവിടെ പോട്ടെ. ഇനി നമുക്ക് ബ്ലിംബ് ഡിപ്ലോയ് ചെയ്യാം. ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഇത് വർക്കാവുന്ന ഡൗട്ടാണ്. നമ്മൾ ആ സൈഡിൽ ഡിപ്ലോയ് ചെയ്ത ബ്ലിംബ് സോറി ബലൂൺസ് കുറച്ച് സ്ലോ ആയിപ്പോയി. അതുകൊണ്ട് ഈ സൈഡിലെ ബലൂൺസ് മൊത്തം ടാർഗറ്റ് ചെയ്ത് ജസ്റ്റ് ഫ്രീസ് ചെയ്യാം. ഫ്രീസും കുറച്ച് വൈകിപ്പോയി. നെക്സ്റ്റ് നമുക്ക് വാർഡൻ എബിലിറ്റി യൂസ് ചെയ്യാം, അതും റോങ് ആയി പോയെന്ന് ഡൗട്ടുണ്ട്. എനിവേ, ഫ്രീസ് ചെയ്യാം, റൈസ് പെല്ല് ഡിപ്ലോയ് ചെയ്യാം. ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്, സീനൊന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ ഈ സൈഡിൽ നമുക്ക് ആർ സീൻ എബിലിറ്റി യൂസ് ചെയ്യാം. ഹോക്സ് വന്നിട്ടുണ്ട്, ഇൻവിസിബിൾ സ്പെൽ യൂസ് ചെയ്യാം. ഓഫ്, അവർ സ്കാറ്റർ ഷോട്ട് അതിൽ ഇൻവിസിബിൾ ആയിപ്പോയി. നെക്സ്റ്റ് ഒരു ഹെയ്സ് പെല്ല് ഡിപ്ലോയ് ചെയ്യാം. ഇനി നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാം, ബാക്കിയുള്ള മിനിയൻസൊക്കെ കയറ്റിവിടാം. എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ട് ഇത് ആ ഒരു എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ സെറ്റാന്ന് തോന്നുന്നു. എനിവേ, സംഭവം ഷാറാണ്. അത് മാക്സ് ലെവലാണെന്ന് വെച്ചാൽ നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അറ്റാക്സൊക്കെ ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ പുതിയ സ്പെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഓവർ ഗ്രോത്ത് സ്പെല്ലും അതുപോലെ തന്നെ ഇൻവിസിബിലിറ്റി സ്പെല്ലൊക്കെ യൂസ് ചെയ്യാൻ വെച്ചാൽ നല്ലൊരു വാല്യൂ കിട്ടുന്ന ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫയർ ബോൾ മാക്സ് ആക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു ഡാമേജ് ഹയർ ടൗൺ ഹാളിൽ ഇത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അതായത് ഹയർ ലെവലിൽ. സോ ഇനിവേ, നമുക്ക് ആ ബേസ് 3-സൈഡിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എബിലിറ്റി നമ്മൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു ഫയർ ബോൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മാജിക് കാർഡ്സ് ആയാലും അതുപോലെ തന്നെ ഓർസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ട വാങ്ങാം. എന്തായാലും കുറച്ച് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തായാലും നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ സ്റ്റോർ വരാൻ ചാൻസ് ഉണ്ട്. 1500 ജെമ്മൻ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളതിൽ ഒരുപാട് ജെംസ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷന് പോകാം. നിങ്ങളെ കാണാം, ഒരു ഒബ്സ്റ്റക്കിൾ സോറി ഡെക്കറേഷൻ ഉണ്ട്, ക്ലാസിക് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ ബുക്ക് ഓഫ് ഹീറോസ് വാങ്ങാം. 2 ബുക്ക് ഓഫ് ഹീറോസ് 2,000 പിന്നെ ഒരുപാട് മെഡൽസ് നിങ്ങളിൽ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാജിക് കാർഡ്സ് വാങ്ങാം. എന്തായാലും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓർസ് വാങ്ങുന്നതാണ്. നിങ്ങൾ ഈ ഒരു എടുക്കുന്നില്ലെങ്കിൽ, ഫയർബോൾ എടുക്കുന്നില്ലെങ്കിൽ ബുക്ക് ഓഫ് ഹീറോസും ഓർസും വാങ്ങാം, അല്ലെങ്കിൽ ഓർസ് മാത്രം വാങ്ങാം.
ഗ്ലോയോ ഷൈനിയോ കിടക്കുന്ന നല്ലതാണ്. എനിവേ വീട്ടിലെത്തുള്ളൂ ഗൈസ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.